എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രജനീസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കുപ്പി അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ട് നീറ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് കവർ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നതിനായിട്ട് ഫെവിക്കോളും ഒരല്പം വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വെള്ളം കുറച്ച് അധികമായിട്ടുണ്ട്, അത്ര വെള്ളം ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഫെവിക്കോളും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബോട്ടിലിൽ ആ ഗം അപ്ലൈ ചെയ്തിട്ട് അതിൽ ഫുള്ളായിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു മൂന്ന് ലെയറോളം ടിഷ്യൂ പേപ്പർ ഗം അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ച ശേഷം ഞാനത് അവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ക്ലോത്തിൻ്റെ ക്യാരി ബാഗാണ് കേട്ടോ. കോട്ടണായിട്ടുള്ള ക്ലോത്തുകൾ കിട്ടുമല്ലോ, പല കളറിലുള്ള ക്യാരി ബാഗ് ഉണ്ടാവുമല്ലോ, അതാണ്. അത് വെച്ചിട്ട് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു റൗണ്ട് കട്ട് ചെയ്ത ശേഷം ഈ രീതിയിൽ പിന്നെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൽ റൗണ്ട് റൗണ്ട് ഇപ്പം വരച്ച് കൊടുത്ത ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ വരയ്ക്കാതെ തന്നെയാണ് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ കട്ട് ചെയ്ത ശേഷം ലാസ്റ്റിൽ കുറച്ച് ഭാഗം അങ്ങനെ റൗണ്ട് ഷേപ്പിൽ അവിടെ ബാക്കി വയ്ക്കുക. അതിനുശേഷം മറ്റേ അറ്റത്ത് നിന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരിക. ജസ്റ്റ് ഒന്നിങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവന്നാൽ മതി. ഒരുപാട് ഓവർ ടൈറ്റ് ആക്കണ്ട കേട്ടോ. കുറച്ചൊന്നിങ്ങനെ ലൂസാക്കിയിട്ട്, ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അങ്ങനെ ചുരുട്ടി കൊണ്ടുവന്ന ശേഷം അവസാനം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു റൗണ്ടിൽ, അതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് അവിടെ സ്റ്റിക്ക് ചെയ്യുന്നത്. ആ റൗണ്ടിൽ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത ശേഷം ഈ പൂവിനെ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റിൽ ഒന്ന് നമ്മൾ ലൂസാക്കി പിടിക്കണം കേട്ടോ. ഈ ഫ്ലവറിനെ ഫുൾ മൊത്തത്തിൽ ടൈറ്റ് ആക്കാതെ ഒന്ന് ലൂസാക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ രീതിയിൽ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വലിയ ഫ്ലവേഴ്സും ചെറിയ ഫ്ലവേഴ്സുമായിട്ടാണ് ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് റൗണ്ടുകൾ നമ്മൾ വലുതും ചെറുതും ആക്കിയാൽ ഫ്ലവേഴ്സ് അതിനനുസരിച്ചിട്ട് സൈസിൽ മാറ്റം വരും കേട്ടോ. പിന്നെ ഒരു ഗ്രീൻ കളറ് കളർ പേപ്പർ എടുത്ത ശേഷം അതിൽ ലീഫ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഷേപ്പിലുള്ള ലീവ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ ചെറിയ ഫ്ലവർ അല്ലേ ഇവിടെ ഉള്ളതൊക്കെ, അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ ലീവ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അതായത് ഈ ബോട്ടിൽ നമുക്ക് ആദ്യമേ വേണമെങ്കിൽ കളറ് കൊടുക്കാം, വേറെ കളറ്, അതായത് ബ്ലാക്കോ യെല്ലോ അങ്ങനത്തെ എന്ത് കളറ് വേണമെങ്കിലും ആദ്യമേ കൊടുക്കാം. കൊടുത്ത ശേഷം ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കാം. പിന്നെ ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നതും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, കുറച്ച് വലിയ ഫ്ലവേഴ്സ് ഒരു മൂന്നെണ്ണം താഴെ ഇങ്ങനെ വെച്ച ശേഷം പിന്നെ അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ലൈനായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ലീവ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഫ്ലവേഴ്സിന് ഒട്ടിക്കാം കേട്ടോ. ഫ്ലവേഴ്സിനും ലീവ്സിനും ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ലീവ്സും ഞാനിവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ ചാനലിൽ നല്ല ലേറ്റായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. കുറച്ച് സമയത്തിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, സമയക്കുറവ് കൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരിക്കുന്നത്. അപ്പം ചാനലിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
കുറച്ച് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ലീവ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലീവ്സ് ഞാൻ രണ്ട് രീതിയിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഞാനിതാ ഇങ്ങനെ ലീവ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിനി ഇതിന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കളറും ഇതേപോലെ തന്നെ ഒരു ചോയ്സായിരുന്നു, ഏത് കളറാണ് അടിക്കേണ്ടത് എന്നുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ വൈറ്റ് തന്നെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ കാണാൻ. നേരിട്ട് കാണുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോയിൽ കാണുമ്പം ഈ ഫ്ലവേഴ്സിൻ്റെ കളർ ഇതേ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് കാണുമ്പോൾ വേറെ തന്നെ ഒരു കളറാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ ആലോചനയ്ക്കൊക്കെ ശേഷം ഞാൻ ബ്ലാക്കിൽ തന്നെ ഫിക്സ് ചെയ്തു. അതായത് ആദ്യം പിന്നെ വിചാരിച്ചു യെല്ലോ അടിക്കാമെന്ന്, പിന്നെ വിചാരിച്ചു ബ്ലൂ അടിച്ച് നോക്കാമെന്ന്, അവസാനം ഞാനത് ബ്ലാക്കിൽ തന്നെ കൊണ്ടുവന്നു. ബ്ലാക്കിലാണ് അടിച്ചിട്ടുള്ളത്, ഒരു രണ്ട് കോട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് ഉണങ്ങാനുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. അതിന് ശേഷം വേണമെങ്കിൽ ഒരു കോട്ടും കൂടെ അടിച്ച് കൊടുക്കാം. എന്നിട്ടും തൃപ്തി വരാഞ്ഞിട്ട് പിന്നെ എന്ത് ചോദിച്ചാൽ ഒരു ആൻറ്റിക് ലുക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ കളറുണ്ടല്ലോ ഗ്ലിറ്റർ കളർ മാതിരിത്തെ പേൾ കളർ, ഗോൾഡൻ്റെ ആ കളർ വെച്ചിട്ട് ജസ്റ്റ് കൈവിരൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പം ഞാനിങ്ങനെ കുറേ നേരം എപ്പോഴും ഉള്ളതാണ്, ഇങ്ങനെ എന്തെങ്കിലും ബോട്ടിൽ ആർട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓവറായിട്ട് അതിൻ്റെ മുകളിൽ കളിക്കും. ചിലപ്പോൾ അത് നല്ല ഭംഗിയിൽ വരും, ചിലപ്പം ഒരു ഫ്ലോപ്പായി പോകാനും സാധ്യത ഉണ്ട്. ഇത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്താൽ മതി. ആക്ച്വലായിട്ട് ബ്ലാക്ക് കളർ മാത്രമാകുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് ആൻറ്റിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗി കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ഇതിലങ്ങനെ ചെയ്തതാണ് കേട്ടോ. എങ്ങനെയായാലും നമ്മുടെ ഫ്ലവർ പിന്നെ ബോട്ടിൽ ആർട്ട് ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ കാണുന്ന അത്ര ബോറില്ല കേട്ടോ ശരിക്കും പുറത്തുനിന്ന് കാണുന്ന സമയത്ത്. പിന്നെ അങ്ങനെ ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഐഡിയ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ ആൻറ്റിക് ലുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ അടിച്ചാൽ മതി. അങ്ങനെ ഏതായാലും നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്ലവറിൽ ഇപ്പോൾ കാണുന്ന ഈ കളറില്ലേ, ഇതാണ് കറക്റ്റായിട്ടുള്ള കളർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു ഫോർ വാച്ചിങ്.